हलो नमस्कार एल्लावर्क्कुम सियान शेबीर चानल्लेक्क् स्वागतम दे इन्न नम्म चेय्युन्न वीडियो ओरु सैक्लिंग वीडियो आण पुतुतायिट्ट् सैक्किळ् वांगान उद्देशिक्कुन्नवर्क्कुम सैक्लिंगिने कुरिच्च् पठिक्कान आग्रहिक्कुन्नवर्क्कुम वेण्डिट्टुळ्ळ ओरु अडिपोळि वीडियो आण एंगनेयुण्ड् लोकेशन ओक्के अडिपोळि अल्ले इप्पो समयम् ओरु 6 मणि कझिञ्ञु രാവിലെ ഇറങ്ങിയേക്കണ ഒരു 5 മുക്കാലിന് നമ്മൾ ഇറങ്ങി നമ്മൾ ടീമിനെ പിടിക്കാനായിട്ട് നമ്മന്ന് പോകുന്നത് നമ്മുടെ പറവൂർ ബേസ്ഡ് ആയിട്ടുള്ള സൈക്ലിംഗ് ക്ലബ് ഉണ്ട് മുസ്സിരി സൈക്കിൾ ക്ലബ് അങ്ങോട്ടാണ് നമ്മൾ പോണത് മുസ്സിരി സൈക്ലിംഗ് ക്ലബ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 2 വർഷത്തോളം മുമ്പ് ഒരു ചെറിയ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ആയിട്ട് സ്ഥാപിച്ചതാണ് അപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള റൈഡർ ലെനിൻ ചേട്ടൻ പിന്നെ ജാക്സൺ ഇവർ രണ്ട് പേര് പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ സീനിയർ റൈഡേഴ്സ് ഉണ്ട് അവിടെ ജയസൂര്യ അങ്ങനെ കുറച്ച് ആൾക്കാർ അവർ കൂടി ഒരു ചെറിയ ചർച്ചയിൽ തുടങ്ങി ഒരു വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതിനകത്തേക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ റൈഡേഴ്സ് കയറി വരികയാണ് ചെയ്തത് അപ്പോൾ അവരുടെ റൈഡുകൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പോലും അങ്ങനെ ഒരു റൈഡിൽ അവരെ വെച്ച് പരിചയപ്പെട്ട് അങ്ങനെ അവരോട് കൂടി റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല നിർദ്ദേശങ്ങളും എല്ലാം കണ്ടിട്ട് നമ്മൾ അതിനകത്തേക്ക് കൂടുതൽ വന്നു ഇതിപ്പോ ഒരു ഇതൊരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയാണ് ഇപ്പോഴും അപ്പൊ ക്ലബിന്റെ രജിസ്ട്രേഷൻ ഇപ്പോഴാണ് കഴിഞ്ഞത് അപ്പൊ ക്ലബ് ആസ് എ സ്ട്രക്ചർ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ വർഷമാണ് തുടങ്ങിയെന്ന് പറയാം പക്ഷേ ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് 2 വർഷത്തിന് മുകളിലായി ഇന്ത്യയിൽ മാത്രമാണുള്ളത് ആ മുസ്സരീഷന്റെ മെമ്പർമാർ ഇപ്പോ ഇന്ത്യയിലുണ്ട് ഇന്ത്യക്ക് പുറത്ത് ചവിട്ടുന്നവരുണ്ട് നമുക്ക് അവര് നമ്മുടെ ക്ലബിന്റെ സോഷ്യൽ മീഡിയ വഴി ആ ഡീറ്റെയിൽസ് നമുക്ക് തരാറുണ്ട് ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ ഒമാൻ അങ്ങനെ പല രാജ്യങ്ങളിൽ ചവിട്ടുന്ന ആൾക്കാർ നമുക്ക് ആ ക്ലബിൻ്റെ വഴി തരാറുണ്ട് അതുകൂടാതെ നമുക്ക് കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാരുണ്ട് കാരണം നമ്മളൊരു മേഖല തിരിച്ച് അല്ലെങ്കിൽ ഒരു മേഖലയുടെ പേരിലൊന്നുമല്ല ക്ലബ്ബ് ക്ലബിനൊരൊറ്റ മോട്ടോ ഉള്ളൂ സുരക്ഷിതവുമായിട്ടുള്ള സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കുക അതൊരു ജീവിതശൈലിയായിട്ട് മാറ്റുക ആൾക്കാരുണ്ട് നിങ്ങളൊരു പുതിയ സൈക്കിൾ വാങ്ങിക്കാൻ പോകുമ്പോൾ എല്ലാവരും സംശയമാണ് ഏത് രീതിയിലുള്ള സൈക്കിൾ വേണോ എന്നുള്ളത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് സൈക്കിളുകൾ 3 രീതിയിൽ തിരിക്കാം അതിൽ MTB ഹൈബ്രിഡ് റോഡ് ബൈക്സ് എന്ന് പറയാം ഇതിനെല്ലാം കുറേ സബ് വേരിയൻറ്റുകളുണ്ട് അതെല്ലാം പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല വളരെ ഈസി ആയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു MTB ആണ് മൗണ്ടൻ ടെറൈൻ ബൈക്ക് എന്ന് പറയും ഇതിനെ ഓക്കെ അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത നിങ്ങൾ കാണുന്നത് ഇവിടെയുള്ള ഈ വീലുകൾ 3 എണ്ണം കാണാം ഇതിലെ ഏറ്റവും ചെറിയ വീല് കൂടുതൽ കയറ്റങ്ങളും ഒക്കെ കയറാൻ വേണ്ടി നമുക്ക് നല്ല ടോർക്ക് കിട്ടുന്നൊരു വീലാണ് അതുപോലെ ഇതിൻ്റെ ടയറുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും ഷോക്ക് അബ്സർവർ വളരെ സ്ട്രോങ് ആയിട്ട് ഇച്ചിരി വെയിറ്റ് കൂടിയ നിർമ്മിതി ആയിരിക്കുള്ളു ഈ ബൈക്കുകളുടെ ഇത് മോശം റോഡുകൾ പിന്നെ മലമ്പ്രദേശം അതല്ലെങ്കിൽ ക്ലൈംബ് കയറാൻ ഇതിനെല്ലാം വളരെ സഹായിക്കുന്ന ഒരു മോഡലാണത് പിന്നെ നിങ്ങൾ കുറച്ച് ദൂരം കൂടുതൽ എക്സസൈസ് ബോഡിക്ക് കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് MTB കാരണം MTB ചവിട്ടാൻ നമുക്ക് ഇത്തിരി കൂടി എഫർട്ട് കൂടുതൽ ഇടണം പിന്നെ ഏകദേശം എത്ര രൂപ വരുന്നുണ്ട് MTB ഒരു സാധാരണ MTB നല്ലൊരു ക്വാളിറ്റി MTBക്ക് ഒരു 15,000-18,000 മിനിമം തൊട്ട് ഒരു മുകളിലേക്ക് എത്ര വേണമെങ്കിലും പോവാം അതായത് എസ്ക്രോസ് എന്ന് പറയുന്ന ഒരു ഏറ്റവും വില കൂടിയ മോഡലിന് 10 ലക്ഷത്തിനടുത്ത് വരെ വരുന്ന സൈക്കിളുകളുണ്ട് അപ്പം അത് ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗിയറിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ ബ്രേക്കിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ അനുസരിച്ച് പല വിലകൾ വരും അപ്പോൾ വിലേനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ബോഡിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞിട്ട് MTB ആണ് നിങ്ങളുടെ ഏരിയ ഇത്തിരി ഹില്ലിയാണ് റോഡൊക്കെ മോശമാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റും MTBയുടെയും റോഡ് ബൈക്കിൻ്റെ ഇടയിലുള്ള ഒരു മോഡലാണ് ഇതിനെ ഹൈബ്രിഡ് എന്ന് പറയും നമ്മൾ അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടയറുകൾ ചെറുതായി അതേസമയം നിങ്ങൾക്ക് ഇവിടെ 3 ഇത് തന്നെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് കയറ്റം കയറാനുള്ള ഇതുണ്ട് ഇത് കൂടുതലും നമുക്ക് സിറ്റിയിലും കുറച്ച് റൈഡിനും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ 3-4 നമ്മൾ പോകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇതാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈംബ് കയറാൻ എളുപ്പമാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു MTBയുടേതായിട്ടുള്ള ഒരു പോസ്റ്റർ കിട്ടും പിന്നെ ഇത് തന്നെ ഷോക്ക് അബ്സർവറുള്ള മോഡൽസുണ്ട് ഇതിൻ്റെ വിലയും ഏതാണ്ട് ഒരു 17,000-16,000 തൊട്ട് 12,000 കിട്ടുന്ന ഹൈബ്രിഡുകളുണ്ട് ചില കമ്പനികളുടെ അപ്പോൾ 12,000 ആൻഡ് എബോവ് ആണ് ഒരു നല്ലൊരു ഹൈബ്രിഡിൻ്റെ വില വരുന്നത് അപ്പോൾ ഹൈബ്രിഡും MTB ആയിട്ടുള്ള വ്യത്യാസം അധികവും കാണുന്നത് നിങ്ങൾക്ക് ടയർ സൈസിലായിരിക്കും സ്ട്രക്ചർ അതിൻ്റെ രൂപം വരുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഹൈബ്രിഡ് ചവിട്ടി എക്സ്പീരിയൻസ്ഡ് ആയ ശേഷം നമുക്ക് വരാവുന്നൊരു ഓപ്ഷനാണ് കാരണം ആവുന്നതും പുതിയ റൈഡേഴ്സ് വാങ്ങിക്കാതിരിക്കുക
കാരണം പുതിയ റൈഡേഴ്സ് പലരും ഇത് കണ്ടിട്ട് നമ്മൾ റോഡ് ബൈക്ക് വാങ്ങിക്കും പക്ഷേ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇത് ചവിട്ടുന്നത് അത്ര അഭികാമ്യമല്ല അപ്പോൾ ആദ്യം ഒരു എംടിബിയിലോ റോഡ് ബൈക്കിലോ ചവിട്ടി ഒരു 2000 3000 കിലോമീറ്റർ ചവിട്ടി എക്സ്പീരിയൻസ് ആയ ശേഷം മാറാം റോഡ് ബൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും കാണുന്നത് പണ്ടുതൊട്ടേ കാണുന്നതാണ് ഈ വളഞ്ഞ ഹാൻഡിൽ എന്ന് പറയുന്ന ഡ്രോപ്പ് ഹാൻഡിൽ എന്ന് പറയും അപ്പോൾ ഡ്രോപ്പ് ഹാൻഡിലിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ദൂരേക്ക് സൈക്കിൾ ഓടുമ്പോൾ നമുക്ക് എയറോഡൈനാമിക് ആയിട്ട് ഇരിക്കാൻ പറ്റും നമ്മൾ കുനിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചോ അതിലധികമോ വിവിധ ഹാൻഡ് പൊസിഷൻസ് കിട്ടും നമ്മളത് ചവിട്ടുമ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരേ രീതിയിൽ ഇരുന്നിട്ട് നമുക്ക് 200, 300, 400 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ലോങ് ട്രിപ്പിന് പോകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഹാൻഡ് ആംഗിൾസ് കിട്ടും എയറോഡൈനാമിസിറ്റി കൂടുതലായിരിക്കും അപ്പോൾ ഈ സൈക്കിളിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ടയേഴ്സ് വീണ്ടും ചെറുതായി നമ്മൾ ഹൈബ്രിഡിനേക്കാൾ ചെറുതായി റോഡ് ബൈക്കുകൾക്ക് സാധാരണ ഷോക്ക് അബ്സർവറുകൾ വരാറില്ല കാരണം അതിൻ്റെ ബോഡി കൂടുതൽ റിജിഡ് ആയിരിക്കും ഷോക്ക് അബ്സർവർ വന്നാൽ നമ്മൾ മുന്നോട്ട് കൊടുക്കുന്ന എനർജി കൂടുതൽ ആ ഷോക്കപ്പിലേക്ക് പോകും അപ്പോൾ റോഡ് ബൈക്കുകൾ നല്ല സ്പീഡിനും കൂടുതൽ ദൂരവും പോകാൻ വേണ്ടിയുള്ളതാണ് ഇപ്പോൾ നിങ്ങളിതിൽ കാണുന്നത് റോഡ് ബൈക്കിലെ ഗ്രാവൽ എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇത് റേസിന് ഉപയോഗിക്കുന്നതല്ല ഇത് എൻഡ്യൂറൻസിന് അതായത് കൂടുതൽ ദൂരം ചവിട്ടുന്നതിന് അല്പം മോശം റോഡുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റോഡ് ബൈക്കാണ് നിങ്ങളിതിൽ കാണുന്നത് സൈക്ലോ ക്രോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ റേസ് മോഡലാണെങ്കിൽ അത് കാർബൺ ആയിരിക്കും കാർബൺ ആകുമ്പോൾ ഇത്രയും കൂടി റിജിഡിറ്റി കൂടും സ്പീഡ് ഇതിലും കൂടുതൽ കിട്ടും റോഡ് ബൈക്കുകളിൽ നിങ്ങൾക്ക് ആവറേജ് 31-32 കിലോമീറ്റർ 35 കിലോമീറ്റർ ആവറേജ് സ്പീഡ് വരെ ചവിട്ടുന്നവരുണ്ട് ഈ സൈക്കിൾ നോർമലി ചവിട്ടുമ്പോൾ തന്നെ നമുക്കൊരു 37-38 കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെ കിട്ടാം സാധാരണ ഒരാൾക്ക് റോഡ് ബൈക്കിൽ തന്നെ ഒരു 21-22 ആവറേജ് സ്പീഡ് സാധാരണ ആൾക്ക് കിട്ടും അത് ഹൈബ്രിഡിലും അതേ സ്പീഡ് കിട്ടും എം ടി വിയിലാവുമ്പോൾ അത് കിട്ടാൻ ഇത്രയും കൂടി എഫേർട്ട് നമ്മൾ കൂടുതലും നമുക്കിപ്പോൾ നമ്മെല്ലാം ചെയ്യുന്നത് കമ്പനി ഡയറക്റ്റ് പർച്ചേസ് ആണ് നമ്മെല്ലാത്തിൻ്റെയും മോദറൈസ് ഡീലറാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഹീറോ എർക്കുലീസ് ബി എസ് എ അറ്റ്ലസ് റാലി സൺഗ്രോസ് കോസ്മിക് ട്രിങ്ക്സ് ജാവ ബി എം സി അതുപോലെ ഇപ്പോൾ പുതിയ വരുന്ന ഫയർഫോക്സ് ഹീറോൻ്റെ തന്നെ ഇലക്ട്രോ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് അത് സൈക്ലിങ്ങും അതുപോലെ റീചാർജബിളും കൂടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് പിന്നെ പോപ്പ് സ്റ്റാർ അങ്ങനെയുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡ് വരുന്ന ഒരുപാട് ഇപ്പോൾ ആ ഒരുവിധം കമ്പനീസ് എല്ലാം നമുക്ക് അവൈലബിളായിട്ട് കിട്ടും ഈ മൂന്ന് പിടിയിലുള്ള അലൈൻ സൈക്കിൾ എംബോറിയം തുടങ്ങിയിട്ട് എത്ര വർഷമായി ഒരു 40 വർഷത്തോളം ആയിട്ടുണ്ടാവും ഏകദേശം ഒരു 1981 സ്റ്റാർട്ട് ചെയ്തതാണ് നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു 2 വർഷത്തിന് ശേഷം അത് ഫാദറിന് കൈമാറി പിന്നെ ഇപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സഹിച്ചിട്ട് തന്നെയാണ് ഇതുവരെ എത്തിയത് കുഴപ്പമില്ലാത്ത രീതിയിൽ അൽഹംദുലില്ലാഹ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു ആ നമുക്ക് ഓൾറെഡി അലമീൻ സൈക്കിൾസ് .com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട് അല്ലാതെ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മളുടെ പേജുണ്ട് അലമീൻ സൈക്കിൾസ് എന്ന് പറഞ്ഞ പേജുണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമുക്കൊരുപാട് കോൾസ് വരാറുണ്ട് ലോങ്ങിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ അങ്ങനെ നോക്കേണ്ട ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ട് നമുക്ക് കുഴപ്പമില്ലാന്ന് തന്നെ അങ്ങനെ വിചാരിക്കാം പിന്നെ നമുക്ക് സർവീസിനായാലും ഒരുപാട് പേര് ലോങ്ങിൽ നിന്ന് വരുന്നുണ്ട് നമ്മളുടെ അത്രയും സർവീസ് കസ്റ്റമേഴ്സ് കറക്റ്റ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് നമുക്ക് സർവീസാണ് ഇതിൻ്റെ മെയിൻ വരുന്നത് ഇപ്പം നമുക്ക് കുഴപ്പമില്ലാത്ത സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മളുടെ ഓണേഴ്സ് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൽ നമ്മൾ ഇരിക്കുന്നത് ഇത്ര കാലമായിട്ടും നമ്മളില്ലാതെ ബിസിനസ് മുന്നോട്ട് പോയിട്ടില്ല ഫുൾ ടൈം നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു പിന്നെ പുതുതായിട്ട് സൈക്കിൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത് നമ്മളിപ്പോൾ മെയിനായിട്ട് സൈക്ലിംഗ് ആണ് എക്സസൈസ് ആണ് പർപ്പസ് എന്ന് ഉദ്ദേശിക്കുക അവർ കൂടുതലും രാവിലെ അല്ലെങ്കിൽ രാത്രിയാണ് ചവിട്ടുക അപ്പം മെയിനായിട്ട് നിർബന്ധമായിട്ടും അവർ ഉപയോഗിക്കേണ്ട സൈക്കിളിന് ഹെൽമെറ്റ് 100% നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതാണ് അതുകൂടാതെ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് നിർബന്ധമാണ് ഫ്രണ്ടോ ബാക്കോ രണ്ടും നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അതൊരിക്കലും വിട്ട് കളയരുത് പ്രത്യേകിച്ച് ഹെൽമെറ്റും ലൈറ്റും ബാക്കി ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് രണ്ടും നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്
ലോങ് ഡ്രൈവിൽ ഇപ്പം അത്യാവശ്യം എന്തെങ്കിലും വരണേ നമുക്ക് കംപ്ലൈൻറ്റ് വരണേ നമുക്ക് റിപ്പയർ ചെയ്യാൻ ഈസിയാണ്. നമുക്ക് പേഴ്സണലി ഒറ്റയ്ക്കായാലും നമുക്ക് ജസ്റ്റ് ഈസിയായിട്ട് റിപ്പയർ ചെയ്യാം. റിസ്ക്കണെങ്കിൽ അത് കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ റോഡ് ഉദ്ദേശിക്കുന്ന ലോങ് ഡ്രൈവാണ്, എടുത്തൊന്നും ചവിട്ടാൻ വേണ്ടിയിട്ടല്ല മെയിനായിട്ട് റോഡ് ആൾക്കാർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ എന്തെങ്കിലും മെക്കാനിക്കലി കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയറിങ് ഈസിയാണ്. എൻ്റെ പേര് സാജു എന്നാണ്. ഞാൻ എൻ്റെ വീട് ചാലക്കുടി. ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ ഇമിഗ്രേഷനിൽ വർക്ക് ചെയ്യണം. സൈക്ലിംഗ് തുടങ്ങിയിട്ട് മൂന്ന് മാസമാവണം. എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ സൈക്ലിങ്ങിൽ ഒരു കൂട്ടായ്മയുണ്ട്. ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു മെൻറ്റാലിറ്റി, അത് കണ്ടിട്ടാണ് കൂടുതലും ഞാൻ ഇതിലേക്ക് ആകർഷ്ടനായത്. എന്തെങ്കിൽ ഒരു സൈക്ലിങ്ങിൽ പോകുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ട്രബിൾ പറ്റിക്കഴിഞ്ഞാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരുന്നത് റോട്ടിൽ കണ്ടിരുന്നത് സൈക്കിളുകാർ തമ്മിൽ തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നത്. അവർ വന്ന് നിർത്തി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. പക്ഷേ ഒരു ബൈക്ക് റൈഡറോ അല്ലെങ്കിൽ ഒരു കാർ റൈഡറോ ആ ഒരു സംഗതി ചെയ്യാറില്ല. നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പഞ്ചറായി കിടക്കാന്ന് തുടങ്ങി ആ ഓക്കെ കൈ കാണിച്ചുകൊണ്ട് പോകും. പക്ഷേ ഒരു സൈക്കിളിസ്റ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിർത്തും, നിർത്തി ചോദിക്കും എന്ത് പറ്റി നേരെ സൈക്കിളിന്. ആ കംപ്ലൈൻറ്റ് തീർത്തിട്ടേ അവർ പോകുള്ളൂ. ഇതെന്താ സംഭവം? ഇത് നമുക്കേ ലോങ് ചവിട്ടുന്ന സമയത്ത് നമ്മുടെ അത്യാവശ്യം പ്രിപ്പയറിനുള്ള ടൂൾസൊക്കെ ഇടാനും ടയർ അഴിക്കാനുള്ള ടൂൾസാണ്, അങ്ങനെയുള്ള ടൂൾസ് ഇടാനും മറ്റു കാര്യങ്ങൾക്കും. ഇവിടെ മൊബൈൽ ഫോൺ വെക്കാം. ഇവിടെ നമ്മുടെ കയ്യിലൊരു സ്പെയർ ട്യൂബ് എപ്പോഴും ഉണ്ടാവും, ഒരു സ്പെയർ ട്യൂബ് ഉണ്ടാവും. കാരണം നമുക്ക് പഞ്ചർ ഒട്ടിക്കുന്നതിനേക്കാൾ എളുപ്പം ട്യൂബ് മാറ്റിയിടുന്നതായിരിക്കും പലപ്പോഴും. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ലൈറ്റ്സ് പോകുമ്പോൾ ഇത് വാട്ടർ ബോട്ടിൽ, ഇത് കൂടാതെ ലോങ് ആണെങ്കിൽ നമ്മൾ ഹൈഡ്രേഷൻ ബാഗിലോ അഡീഷണൽ ബാഗിലുള്ള കുപ്പികളിലോ വെള്ളം എടുക്കും. ഇത് പോർട്ടബിൾ എയർ പമ്പാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രഷർ ഗേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചറോ അല്ലെങ്കിൽ എയർ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഹാൻഡിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ മുസ്ലിസ് ക്ലബ്ബ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സാഡിൽ ബാഗാണ്. സാഡിൽ ബാഗ് എന്ന് പറയുമ്പോൾ സീറ്റിന് സപ്പോർട്ട് ചെയ്ത് വരുന്ന ബാഗാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സും സാധനങ്ങളും കയറുന്ന രീതിയിലുള്ള വലിപ്പം ഇതിനുണ്ട്. ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഈ ബാഗിൻ്റെ അടുത്ത് നമുക്ക് ഫ്ലിങ്കേഴ്സ് കാണാം. അപ്പോൾ ഇത് നമ്മുടെ രാത്രി യാത്രകളിൽ നമ്മുടെ വണ്ടി മറ്റുള്ളവർ കാണാൻ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ബ്ലിങ്കേഴ്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്കൊരു സ്പെഷ്യലി ഒരു ലോങ് റൈഡ് പോകുമ്പോൾ നമുക്ക് ആവശ്യപ്പെട്ടത്.
പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര മാറ്റല്ലേ, അതായത് മെയിനായിട്ട് ബോഡിയിലല്ല മനസ്സിലാണ് മാറ്റം. ഭയങ്കര ഒരു സന്തോഷവും രാവിലെ തന്നെ നമുക്ക് സൈക്ലിംഗ് ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം വേറൊരു അനുഭവമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് നമ്മൾ അനുഭവിക്കണം. സൈക്കിൾ ചെയ്ത് അല്ല സൈക്കിൾ ചെയ്യുന്ന എല്ലാവർക്കും എനിക്ക് തോന്നണ എല്ലാവർക്കും ആ കാഴ്ചപ്പാട് തന്നെ ആയിരിക്കാം അത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു എനിക്ക് തോന്നിയേക്കണത്. അശിമ നമ്മുടെ മൂന്നിലുള്ള മെയിനർ റൈഡറാണ്. പുള്ളി ഡെയിലി വൈകിട്ട് ചവിട്ടാറ്, വൈകിട്ടൊരു ആവറേജ് ഒരു 30-40 കിലോമീറ്റർ ആവറേജ് ഔട്ടുണ്ട്. ഡെയിലി ഉണ്ട്, ആ ഡെയിലി ഉണ്ട്. പിന്നെ സൺഡേസ് ആണെങ്കിൽ കുറച്ച് ലോങ്ങ് പോകാറുണ്ട്, ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പോകാറ്. മെയിനായിട്ട് മെസ്സേജ് കൊടുക്കാനുള്ള ഇപ്പോൾ പുതിയ പിള്ളേർ, യുവതലമുറ, ഇപ്പോൾ ഡീവിയേഷൻ ഒരുപാടാണ്, പുതിയ ഡ്രഗ്സും കാര്യങ്ങളും ഇതൊക്കെ. ഇപ്പോൾ ഒരു സൈക്കിൾ ഒരു പാഷനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ഉണ്ടാവില്ല, ഇത് തന്നെ ഒരു പാഷനാണ്. പിന്നെ വേറെ ഒരു ലഹരി തന്നെയാണ് സത്യം പറഞ്ഞത്, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയണത്. അപ്പോൾ പിള്ളേർ നമ്മൾ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക, ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അമൽ ബ്രോ, അമൽ എത്ര വർഷമായി ഇതിൽ ഫീൽഡിൽ? ഞാനൊരു 8 മാസമായി. 8 മാസമായി ഇപ്പോൾ ഞാൻ. ആദ്യമൊക്കെ ഡെയിലി ചവിട്ടി ആയിരുന്നു, ഒരു 20 കിലോമീറ്ററൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഒക്കെ പോയിരുന്നു. ഇപ്പോൾ ഞാൻ വീക്കെൻഡ്സിൽ മാത്രമേ ചവിട്ടാറുള്ളൂ, ലോങ്ങ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ്. 50 കിലോമീറ്ററൊക്കെ ചവിട്ടാറുണ്ട്. 50 കിലോമീറ്റർ ഡെയിലി അല്ല, വീക്കെൻഡ്സിൽ, സാറ്റർഡേ സൺഡേസിലാണ് ഇങ്ങനെ ചവിട്ടാറ്. കുഴപ്പമില്ല, ഇങ്ങനെ പോകണം. ഇപ്പോൾ ആദ്യം സൈക്കിൾ ഗിയർലെസ് ആയിരുന്നു, ഇപ്പോൾ ഞാൻ ഹൈബ്രിഡ് ഹോണ്ട ഹൈബ്രിഡാണ് യൂസ് ചെയ്യുന്നത്. സൈക്കിൾ സാറ്റിസ്ഫൈഡാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ സൈക്കിളിങ്ങിന് ഏതാണ് ആപ്പ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറഞ്ഞത് സ്ട്രാവ എന്ന് പറഞ്ഞുള്ള ആപ്പാണ്. അപ്പോൾ ആ ആപ്പിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന സൈക്കിളിൽ എത്ര ഡിസ്റ്റൻസ് പോയി, എത്ര സമയം കൊണ്ട് അത് കവർ ചെയ്തു, നമുക്ക് അതിനെടുത്ത എഫേർട്ട് എത്ര, ഫോഴ്സ് എത്ര എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടൈമിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കുട്ടികളിപ്പോൾ നിങ്ങളുടെ കുട്ടികൾ സൈക്കിളിങ്ങിന് പോവുകയാണെങ്കിൽ അതിൻ്റെ ബീക്കൺ സംവിധാനം ഉപയോഗിച്ച് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ പാരൻസിന് ഇതൊരു ട്രാക്കിംഗ് കൊടുക്കണമെങ്കിൽ ആ ബീക്കൺ സംവിധാനം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തി എന്നുള്ള ലൈവ് അപ്ഡേറ്റ് അവർക്ക് കിട്ടും. അപ്പോൾ ഈ ആപ്പാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ മറ്റ് സ്മാർട്ട് വാച്ചുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇത്രയും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിന് ഗാർമിൻ എന്ന് പറഞ്ഞിട്ട് ഒരു GPS ബേസ്ഡ് ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിലും ഈ ബീക്കൺ സംവിധാനങ്ങളും എമർജൻസി അലർട്ട് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ബേസിക്കലി എന്തായാലും ഏത് ആപ്പ് യൂസ് ചെയ്താലും സേഫ്റ്റിക്കും നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുമാണ് ഈ ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഈ ആപ്പിൽ നിന്നുള്ള നമ്മുടെ റൈഡ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുമ്പോൾ അതൊരു സ്വയം നമുക്കൊരു പ്രോത്സാഹനമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ 2 ദിവസം മടി പിടിച്ചിരിക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് സുനിൽ, ഒരാകേഷോ, ആരെങ്കിലും ഒരാൾ ഇന്നൊരു 50 അടിച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് നാളെ ഒരു 50 പോകണം എന്നുള്ളൊരു പ്രോത്സാഹനമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് തന്നെ മുസരീസിൻ്റെ സ്ട്രാവ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ആൾക്കാരെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും അതിൻ്റെ ലീഡ് ബോർഡ് ഇടും, എത്ര കിലോമീറ്റർ ആണ് ഓരോരുത്തർ ഓരോ മാസം ചവിട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ലീഡ് ബോർഡ് അനുസരിച്ച് നമുക്കൊരു പ്രോത്സാഹനമാണ്. ഓക്കെ, ഞാൻ ഇന്ന് 60-ാം പൊസിഷനാണെങ്കിൽ അടുത്തവണ 50 ആവണം, നമ്പർ 1-ൽ ഞാൻ ഇരിക്കണം എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനാണ്. കാരണം കൂടുതൽ ചവിട്ടുന്നതും ആൾക്കാരുടെ ആരോഗ്യം ഇമ്പ്രൂവ് ആവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കോമ്പറ്റീഷൻ കൊണ്ടുവരാനും നമുക്ക് ഈ ആപ്പും ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള കണക്ഷൻസും ഉപകാരപ്പെടുന്നുണ്ട്. സൈക്ലിങ്ങിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈക്ലിങ്ങും അല്ലെങ്കിൽ ഓട്ടം അങ്ങനെയുള്ള ഏതൊരു സ്പോർട്സും ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലഹരി തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒരു 20 കിലോമീറ്റർ ചവിട്ടിയ ഒരാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം കൊണ്ട് നാളെ ഒരു 30, 40, 50 അങ്ങനെ ചവിട്ടാനുള്ള സന്തോഷം ഉണ്ടാവും. കൂടാതെ സൈക്ലിങ്ങിലൂടെ സ്പോർട്സിലേക്ക് വന്ന് നമ്മൾ പലരും പിന്നീട് ഓട്ടം, മാരത്തൺ അങ്ങനെയുള്ള ഹെൽത്തി സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അഡിക്ഷനാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഒരുപാട് അവർക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഫ്രീ ടൈമുണ്ട്. അവരൊരു സൈക്കിൾ എടുത്ത് പുറത്തിറങ്ങുമ്പോൾ അവർ അനാവശ്യമായിട്ട് മൊബൈൽ സ്ക്രീനിൽ കുടുങ്ങിക്കിടക്കുന്ന ഒഴിവാക്കാം, അനാവശ്യമായിട്ട് ഡ്രഗ്സോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിന് ദോഷകരം അവർക്കും ദോഷകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുന്നതിന് പകരം അവരുടെ ഫ്രീ ടൈം ഹെൽത്തി ആയിട്ടുള്ളൊരു ഇങ്ങനെയുള്ളൊരു ആക്ടിവിറ്റിയിലേക്ക് മാറ്റാൻ എത്രത്തോളം പറ്റുമെന്നാണ് ക്ലബ് എപ്പോഴും നോക്കുന്നത്. സൈക്ലിങ്ങിലേക്ക് പുതുതായിട്ട് വരുന്നവർക്ക് നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കാവുന്ന ഒരു സ്പോർട്സാണ്. വളരെ അപൂർവം സ്പോർട്സേ നിങ്ങൾക്ക് നിങ്ങളുടെ 70-ാം വയസ്സിലോ 80-ാം വയസ്സിലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ബേസിക്സ് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക.
കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഫിറ്റിലുള്ള നിങ്ങളുടെ ശരീരത്തിന് പറ്റുന്ന സൈക്കിൾ വാങ്ങിക്കുക. സീനിയർ ആയിട്ടുള്ള റൈഡേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്സിൻ്റെ അടുത്ത് പോയിട്ട് ആ സൈക്കിളിൻ്റെ ഫിറ്റ് കറക്റ്റാണോ നോക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചവിട്ടുക. പിന്നെ ഒരു സേഫ്റ്റിക്ക് ഒരു കോംപ്രമൈസും ചെയ്യാതിരിക്കുക. നിങ്ങൾ സൈക്കിൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഹെൽമെറ്റ്, ഗ്ലൗസ്, അങ്ങനെയുള്ള ലൈറ്റ്, ബ്ലിങ്കർ, അങ്ങനെയുള്ള ബേസിക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക. അത് കാരണം അതൊരിക്കലും ഒരു വേസ്റ്റ് ഓഫ് മണി അല്ല, അത് നിങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി സഹായിക്കും. കൂടാതെ നിങ്ങൾ റോഡിലെ നിയമങ്ങൾ പാലിക്കുക. സൈക്കിളാണെന്ന് വിചാരിച്ച് ലൈസൻസ് വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ ലൈസൻസ് ഇല്ലാത്ത പോലെ സൈക്കിളെ ഓട്ടരുത്. നമ്മൾ റോഡിലെ നിയമങ്ങൾ പാലിച്ച് സൈക്കിളെ ഓട്ടുക. അങ്ങനെ കൊണ്ടുകടന്നാൽ ഇപ്പം നമ്മളുടെ സൈക്ലിങ്ങിൽ നമുക്ക് അറിവുള്ളവർ 55 വയസ്സുള്ളവരുണ്ട്, 65 വയസ്സുള്ളവരുണ്ട്, 75 വയസ്സ്, 80 വയസ്സിനടുത്തുള്ളവർ വരെ സൈക്ലിങ്ങിൽ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് വലിയൊരു പ്രതീക്ഷയാണ് നമുക്ക്. കാരണം സൈക്ലിംഗ് നമ്മളെ ആ ഒരു ഏജിലും വളരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ സീനിയർ റൈഡറായിട്ടുള്ള രവിച്ചേട്ടനുണ്ട്. രവിച്ചേട്ടനൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും വലിയ മാതൃകയാണ്. കാരണം പുള്ളി ഒരു 60 വയസ്സിന് മേലുള്ള ആളായിരിക്കും. ഇപ്പോഴും പുള്ളി പുള്ളിയുടെ സൈക്കിളിന് മൂന്നാർ, തേക്കടി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുള്ളി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള റൈഡേഴ്സിനെ നിങ്ങൾക്ക് കണ്ട് പഠിക്കാം. അപ്പോൾ പുതിയ റൈഡേഴ്സിനെ നമ്മൾ ക്ലബിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ കാണാനും പഠിക്കാനുമാണ്. അപ്പോൾ കൂടാതെ നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം റൈഡ് ചെയ്യുക. ക്ലബ് ഒരിക്കലും സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ, സാഹസികമായ സ്ഥലങ്ങളിൽ റൈഡ് ചെയ്യാൻ അനുവദിക്കാറില്ല. ഇപ്പം നമ്മളൊരു ബീച്ചിലോ പുഴയിലോ പോയി കഴിഞ്ഞാൽ പോലും അവിടെ ഇറങ്ങാനൊന്നും ക്ലബ് സമ്മതിക്കാറില്ല കുട്ടികളെ. കാരണം അതെല്ലാം മറ്റ് അപകടങ്ങളിലേക്ക് വഴിവെക്കും. നമുക്ക് വേണ്ടത് സൈക്ലിംഗ് ആണ്. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും സൈക്ലിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ എല്ലാവരെയും കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കും.